വെൽക്കം ടു എസ്എസ് അക്കാഡമി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2013 പിയൂൺ അറ്റൻഡറിന് ചോദിച്ച കണക്കിലെ ചോദ്യങ്ങളാണ്. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്, 2 ന്റെയും 3 ന്റെയും ലസാഗു കാണുക. അപ്പൊ ലസാഗു എന്താണ്? നമ്മൾ എൽ സി എം എന്നല്ലേ പറഞ്ഞത്, എൽ സി എം ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലെ. അപ്പൊ ഇതില് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നോക്കാം, ഒരു 4, 6, 8 സാർ നമ്മൾ എങ്ങനെയാണ് ലസാഗു കാണുന്നത്? എല്ലാത്തിലും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന, ഹരിക്കാൻ പറ്റുന്ന നമ്പർ കൊണ്ട് ആദ്യം എല്ലാ നമ്പേഴ്സിനെ ഹരിക്കും. അപ്പൊ ഇവിടെ എന്ത് വരും? 2, 3, 6 ൽ എത്ര 2 ഉണ്ട്? 3 പ്രാവശ്യം, 8 ൽ 4 പ്രാവശ്യം ആണല്ലോ. അടുത്ത് നോക്കേണ്ടത് ഇവിടെ 3 നമ്പേഴ്സ് ഉണ്ട്. 3 നമ്പേഴ്സില് എന്ത് ചെയ്യാം, 2 ന്റെയും 3 ന്റെയും 4 ന്റെയും നമുക്ക് ഒരു ഒരു നമ്പർ കൊണ്ട് തന്നെ എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ എന്ത് ചെയ്യണം, 2 നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന ഏതുണ്ട്? 2 ന്റെയും 4 ന്റെയും നമുക്ക് 2 കൊണ്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ എത്ര വരും? 1 പ്രാവശ്യം. ഡിവൈഡ് ചെയ്യാൻ കഴിയാത്ത സംഖ്യ എന്ത് ചെയ്യുക? അതുപോലെ താഴെ എടുത്തെഴുതുക. 3, 4 ൽ എത്ര പ്രാവശ്യം ഉണ്ട്? 2 പ്രാവശ്യം. ഇനി എല്ലാ സംഖ്യകളിലും ഡിവൈഡ് ചെയ്യാൻ വരുന്ന ഒരു നമ്പറും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിന്റെ എൽ സി എം എന്തായിരിക്കും? ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. ഈ അവസാനം കിട്ടിയത്, അതായത് 2 × 2 എത്രയാണ്? 4, 4 × 3 12, 12 × 2 24 ആണ് ഇതിന്റെ എൽ സി എം എന്ന് പറയുന്നത്. അപ്പൊ എൽ സി എം എന്ന് പറഞ്ഞാൽ എന്തെന്നാ പറഞ്ഞത്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അപ്പൊ അത് എങ്ങനെ വരുന്നു നോക്കാം. നമുക്ക് ഇവിടെ എന്താണ്, 2, 3 ആണ് ഉള്ളത്. 2 × 1 എത്രയാണ്? 2. 3 × 1 എത്രയാ? 3. 2 × 2 എത്രയാ? 4. 2 × 3 6. 2 × 4 8. അതുപോലെ 3 × 2 എത്രയാണ്? 6. 3 9. അപ്പൊ ഇതിന്റെ ഇതാണ് നമ്മുടെ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത്, അല്ലെ. 2 ന്റെ മൾട്ടിപ്പിൾസും 3 ന്റെ മൾട്ടിപ്പിൾസും. ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ഏതാണ്? 6 ഉണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞ് അടുത്ത് ഇതിൽ എന്ത് വരും? 12 വരാം, 12 വരാം. അപ്പോൾ ഏറ്റവും ചെറിയ സംഖ്യയാണ് നമ്മുടെ എൽ സി എം എന്ന് പറയുന്നത്. ഇതിന്റെ എൽ സി എം എന്തായിരിക്കും? 2, 3. ഇതിൽ കോമൺ ആയിട്ട് ഒരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 × 3 ആണ്, 6 ആണ് എൽ സി എം, അല്ലെങ്കിൽ ലെസ് ആകും. അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒരു മട്ടകോണിന്റെ അളവ് ഇത് എത്രയാണ്? മട്ടകോണം എന്ന് വെച്ചാൽ 90 ഡിഗ്രി, 90 ഡിഗ്രിയാണ് മട്ടകോണം എന്ന് പറയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏതാണ്? ഒരു മട്ട ത്രികോണം എന്ന് വെച്ചാൽ എന്താണ്? 90 ഡിഗ്രി അല്ലെങ്കിൽ 90 ഡിഗ്രി ആംഗിൾ വരുന്ന ഒരു ത്രികോണമാണ് മട്ട ത്രികോണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സമപാർശ്വ ത്രികോണം എന്ന് വെച്ചാൽ എന്താണ്? രണ്ട് സൈഡ് ഈക്വൽ ആയിട്ടുള്ളതിനെ സമപാർശ്വ ത്രികോണം എന്ന് പറയും. ഈ രണ്ട് സൈഡ് അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് സൈഡ് ഈക്വൽ ആയിട്ടുള്ള സെയിം ആയിട്ടുള്ള ഒരു ത്രികോണത്തിനെയാണ് സമപാർശ്വ ത്രികോണം എന്ന് പറയുന്നത്. അതുപോലെ എന്താണ് സമഭുജ ത്രികോണം എന്ന് പറയുമ്പോൾ എന്താണ്? 3 സൈഡും ഈക്വൽ ആയിട്ടുള്ള ഒരു ട്രയാംഗിൾ ആണ് സമഭുജ ത്രികോണം എന്ന് പറയുന്നത്. അതിൽ ആംഗിൾ എത്രയായിരിക്കും, അല്ലെങ്കിൽ ഒരു കോണളവ് എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 20 ന്റെയും 30 ന്റെയും ശരാശരി കാണുക. ശരാശരി എന്ന് വെച്ചാൽ എന്താണ്? ആവറേജ്. അപ്പൊ ആവറേജിന്റെ എന്താണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്? സം ബൈ നമ്പർ എന്നല്ലേ, അതായത് ആകെ തുക എല്ലാം കൂടെ കൂട്ടുക. ഇപ്പൊ ഇവിടെ നമുക്ക് 2 എണ്ണേ തന്നിട്ടുള്ളൂ. ഇനി വേറൊരു ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ 5 പേരുടെ പ്രായമായിരിക്കും തന്നിട്ടുണ്ടാവുക. ഒരു 51 വയസ്സ്, 50 വയസ്സ്, 60 വയസ്സ്, 61 വയസ്സ്, ഇങ്ങനെ കുറച്ച് പേരുടെ പ്രായം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ ആവറേജ് ഏജ് കാണാൻ പറഞ്ഞാൽ എല്ലാം കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്പർ കൊണ്ട് എത്ര പേരാണുള്ള ആ നമ്പറോട് ഡിവൈഡ് ചെയ്യുക. അതേ കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്തേ ഉള്ളൂ, 2 നമ്പേഴ്സേ ഉള്ളൂ. അപ്പൊ ആവറേജ് കാണാൻ എന്ത് ചെയ്താൽ മതി? 20 + 30 രണ്ടും കൂടെ കൂട്ടുക. എന്നിട്ട് എത്ര നമ്പർ ഉണ്ട്? 2 നമ്പർ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 50/2, 2 ഡിവൈഡ് ചെയ്യുമ്പോൾ 25 ആണ് ആവറേജ് എന്ന് പറയുന്നത്, അതായത് ശരാശരി. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 3 യൂണിറ്റ് വശമുള്ള ഒരു സമചതുരത്തിന്റെ പരപ്പളവ്. പരപ്പളവ് എന്ന് വെച്ചാൽ എന്താണ്? ഏരിയ. ഒരു സ്ക്വയറിന്റെ 3 യൂണിറ്റ് നീളമുള്ള ഒരു സ്ക്വയറിന്റെ ഏരിയയാണ് ചോദിച്ചിരുന്നത്. ഏരിയ കാണാൻ എന്താ ചെയ്യേണ്ടത്? സൈഡ് ഇൻറ്റു സൈഡ്, അത് എ ആണ് ഒരു വശം, എ ആന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഏരിയ എങ്ങനെ എഴുതുന്നത്? എ സ്ക്വയർ അല്ലെ. ഈ കേസിൽ എന്താണ്? 3 ആണ് ഒരു വശം. അങ്ങനെയാണെങ്കിൽ എന്താ? 3 സ്ക്വയർ, അതായത് 3 × 3, അതായത് 9 ആണ് ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഇതുപോലെ ഒരു ചാൻസ് ഉള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, 3 യൂണിറ്റ് വശമുള്ള ഒരു ക്യൂബിന്റെ വ്യാപ്തം കാണുക. അതായത് വോളിയം കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാം? വോളിയത്തിന്റെ വോളിയം എന്താണ്? വ്യാപ്തം എ ക്യൂബ്. അതായത് ഇപ്പൊ എന്തുവരും? 3 ക്യൂബ് = 3 × 3 × 3 എത്ര വരും? 27 യൂണിറ്റ് ക്യൂബ് ആയിരിക്കും അതിന്റെ വോളിയം എന്ന് പറയുന്നത്. അപ്പോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്.
താഴെ തന്നിരിക്കുന്നവയിൽ അഭാജ്യ സംഖ്യ ഏത് എന്നാണ് ചോദ്യം. നാല് ഓപ്ഷൻസ് ഉണ്ട്, 8, 9, 10, 2 എന്നാണ് ഓപ്ഷൻസ് ഉള്ളത്. അപ്പോൾ അഭാജ്യ സംഖ്യ എന്ന് വെച്ചാൽ എന്താണ്? പ്രൈം നമ്പേഴ്സ്, അതായത് ഒന്നും ആ സംഖ്യയും മാത്രം ഘടകങ്ങളായി വരുന്ന നമ്പേഴ്സിനെയാണ് അഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2, 3, 5, 7 അങ്ങനെ പോകുന്ന നമ്പേഴ്സ് ആണ് പ്രൈം നമ്പേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ പ്രൈം നമ്പേഴ്സ് ആയിട്ട് വരുന്ന രണ്ട് തന്നെ ഇതിൽ ഓപ്ഷനിലുണ്ടല്ലോ. അപ്പൊ രണ്ടാണ് ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞത്. 9 എന്തൊക്കെ ഘടകങ്ങളുണ്ട്? 1 × 9 എഴുതാം, 3 × 3. അപ്പൊ 3 വരുന്നുണ്ട്, 1 വരുന്നുണ്ട്, 9 വരുന്നുണ്ട്. ആ സംഖ്യയും പിന്നെന്താണ്, ഒന്നും മാത്രമല്ലാതെ മറ്റൊരു ഘടകം കൂടെ വരുന്നുണ്ട് തന്നെ അതിനെന്ത് പറയാ, അഭാജ്യ സംഖ്യയല്ല. അതുപോലെ 10 എന്താണ്? 1 ഉണ്ട്, 10 ഉണ്ട്, പിന്നെ എന്തുണ്ട്? 2 × 5. അപ്പൊ 1, 10, 5, 2 ഇങ്ങനെ അതിന്റെ ഘടകങ്ങളായിട്ട് വരുന്ന ഇത്രയും സംഖ്യകളുണ്ട്. ഇതും ഓപ്ഷനിൽ നമുക്ക് ഒഴിവാക്കാം. അടുത്ത് 8 എന്ന് പറയുന്നത് എന്താണ്? 1 × 8 ഉണ്ട്, പിന്നെ എന്താണ്? 2 × 4. അപ്പോ ഇതിനും ഘടകങ്ങൾ ഏതാണ്? ആ സംഖ്യയും ഒന്നുമല്ലാതെ മറ്റു ഘടകങ്ങൾ വരുന്നോണ്ട് ഇതും എന്തല്ല, അഭാജ്യ സംഖ്യയല്ല, രണ്ട് മാത്രമാണ് ശരിയായ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. 3 വശവും തുല്യമായ ത്രികോണത്തിന്റെ ഒരു കോണളവാകാൻ സാധ്യതയുള്ളത് ഏതെന്നാണ് ചോദ്യം. ഇപ്പൊ 3 വശവും തുല്യമാകുമ്പോൾ അതിനെ പറയുന്നത് എന്താണ്? സമഭുജ ത്രികോണം. അതിന് ഒരു വശം എന്താണ്? എ ആയാൽ ഈ സൈഡും എ തന്നെ ആയിരിക്കും, ഇതും എ തന്നെ ആയിരിക്കും. മാത്രമല്ല ഒരു ട്രയാംഗിളിന്റെ ആംഗിൾസിന്റെ, അതായത് കോണുകളുടെ ആകെ തുക എത്രയാണ്? 180 ആണ്. 3 സൈഡും സെയിം ആയാൽ എന്താണ്? ആംഗിൾസും സെയിം ആവും. 3 സൈഡ് സെയിം ആയാൽ എന്താണ്? കോണളവുകളും സെയിം ആവും. അതായത് ഒരു കോണളവ് കാണാൻ എന്ത് ചെയ്താൽ മതി? എത്ര കോണുണ്ട്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 × 3 60 ആണ് ഒരു കോണളവ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 100 രൂപ ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു, ഒരു വർഷം കഴിഞ്ഞ് പിൻവലിച്ചാൽ 108 രൂപ കിട്ടിയാൽ പലിശയുടെ ശതമാനം എത്രയെന്നാണ് ചോദ്യം. അപ്പം ഒരു വർഷത്തേക്ക് 100 രൂപ നിക്ഷേപിച്ചപ്പോൾ എത്രയാണ് കിട്ടിയത്? 108 രൂപ. അതായത് 8 രൂപയാണ് പലിശയായിട്ട് കിട്ടിയത്. ആണല്ലോ, 100 രൂപയ്ക്ക് 8 രൂപ പലിശ കിട്ടിയെന്ന് വെച്ചാൽ 8% പലിശ എന്നറിയാം. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, പലിശയുടെ ഇക്വേഷൻ എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഒരു വർഷത്തേക്ക് ആയതുകൊണ്ട് കോമ്പൗണ്ട് ആയാലും സിമ്പിൾ ആയാലും ഒരേ ആൻസർ തന്നെയാണ് കിട്ടുക. ഓക്കെ, ഇത് തന്നെ പി എൻ ആർ വെച്ച് ചെയ്യാം. പി എൻ ആർ ഈക്വൽ ടു ആർ ബൈ 100 ഈക്വൽ ടു 8 രൂപ. എത്രയാണ് കിട്ടിയത്? 8 രൂപയാണ് പലിശയായിട്ട് കിട്ടിയത്. അതിനോട് ഇക്വേറ്റ് ചെയ്താൽ മതി. പി എത്രയാണ്? 100 രൂപ. പ്രിൻസിപ്പൽ എമൗണ്ട് 100 രൂപയാണ്. എത്ര വർഷത്തേക്കാണ്? ഒരു വർഷം ഇൻറ്റു ആർ ബൈ 100 ഈക്വൽ ടു, ഇവിടെ എന്ത് ചെയ്യാം, 100 100 വെട്ടിപ്പോവും. ആർ ഈക്വൽ ടു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 8%, 8% ആണ്. ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 36 വർഗ്ഗമൂലം എത്ര എന്നാണ് ചോദ്യം. 36 വർഗ്ഗമൂലം എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ അറിയാം, സ്ക്വയർ റൂട്ടാണ് എടുക്കേണ്ടത്. റൂട്ട് ഓഫ് 36 എത്രയാണ്? 6 ആണ്. അങ്ങനെയാണെങ്കിൽ വേറെ ക്വസ്റ്റ്യൻ, 81 എന്തായിരിക്കും? 9. അപ്പൊ നമുക്ക് സ്ക്വയർ അറിയാമെങ്കിൽ അതിന്റെ തിരിച്ച് ചെയ്താൽ മതി ഇത്തരം ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 1/2 + 1/3, അതായത് ഭിന്ന സംഖ്യകൾ കൂട്ടാനാണ് ചോദ്യം. സാധാരണഗതിയിൽ നമുക്ക് അറിയാം, നമ്മൾ സാധാരണ ചെയ്യുന്ന ഏതൊക്കെയാണ്, ഒരേ ഡിനോമിനേറ്റർ വന്നാൽ എന്ത് ചെയ്യണം? 1/3 + 2/3 ആണെങ്കിൽ ഡിനോമിനേറ്റർ അതുപോലെ എഴുതുക, മേളിൽ തമ്മിൽ കൂട്ടി എഴുതുക. 3/3 വൺ എന്ന് കിട്ടും അല്ലെ. അപ്പോ അങ്ങനെ അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും മാറി വന്നാൽ, അതായത് ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ, 1/2 + 1/3 ഇങ്ങനെ വരുമ്പോ എന്ത് ചെയ്യുക, ആദ്യം ക്രോസ് ചെയ്യുക. 3 × 1, ഇവിടെ ഏതാണോ സൈൻ അത് തന്നെ കൊടുക്കുക. അടുത്തെന്താണ്, ഇത് ക്രോസ് ചെയ്ത് 2 × 1 ഡിവൈഡഡ് ബൈ താഴത്തെ തമ്മില് മുൻചെഴുത 2 × 3 എന്ത് വരും? 3 + 2/6 എന്ന് വരും. 5/6 ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അടുത്ത ചോദ്യം ഇതാണ്, ആവർത്തന സങ്കലനമായി വരുന്ന ക്രിയ ഏത്? ഓപ്ഷൻ ഏതൊക്കെയാണ്? ഗുണനം, ഹരണം, വ്യവകലനം, വിൽക്രമം. അപ്പൊ ഇതില് എന്താണ് ചോദ്യം? ആവർത്തന സങ്കലനം, അതായത് റിപ്പീറ്റഡ് അഡിഷൻ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്ത് വരുന്ന സംഖ്യകളാണ് ചോദിച്ചിരിക്കുന്നത്. 4 × 2 എന്ന് പറയുന്നത് എന്താണ്? 4 + 4 അല്ലെ, 4 രണ്ട് പ്രാവശ്യം കൂട്ടുന്നതിന് തുല്യമാണ്. 4 × 3 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 3 പ്രാവശ്യം 4 കൂട്ടുന്നതിന് തുല്യമാണ്. അതാണ് ഈ റിപ്പീറ്റഡ് അഡിഷൻ എന്ന് പറയുന്നത്. അതായത് ആവർത്തന സങ്കലനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുണനമാണ് ആവർത്തന സങ്കലനമായി വരുന്ന ക്രിയ. ഓക്കെ, ഇന്നത്തെ
ക്വസ്റ്റ്യൻസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.